ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ അടിക്കാൻ വന്നിരിക്കുന്നത് കുർത്തയുടെ കൂടെ ഇരുന്ന വേസ്റ്റ് കോട്ട് കട്ട് ചെയ്യുന്ന വിധമാണ്. ഈ കുർത്ത ഞാനിവിടെ അടിച്ചതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങളെല്ലാവരും ചെക്ക് ചെയ്യുക. ഞാൻ ഈ കുർത്തയുടെ ഇത്രയും ലെങ്ത്താണ്, 13.5 ഇഞ്ച് ലെങ്ത്താണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. കോട്ടിൻ്റെ പാക്കറ്റ് 1 ഇഞ്ച് വിട്ടിട്ട് വേണം നമുക്ക് ഷോൾഡറൊക്കെ അടയാളപ്പെടുത്താൻ. 1 ഇഞ്ചാണ് ഞാനിവിടെ പ്ലാക്കറ്റിന് വേണ്ടിയിട്ട് ഇട്ടുന്നത്. ലെങ്ത് മാർക്ക് ചെയ്യുക. ഇനി ഷോൾഡർ നമുക്ക് മാർക്ക് ചെയ്യണം. ഇതിൽ ഷോൾഡർ ഞാൻ 5.5 ആണ്, 2 ഇഞ്ച് നെക്ക് വിട്ടും 3.5 ഇഞ്ച് ഷോൾഡറുമായിട്ടാണ് എടുത്തത്, ഷോൾഡറിൻ്റെ പാർട്ട്. അപ്പോൾ 5.5 തന്നെ നമുക്ക് ചെസ്റ്റ് ലൈനും അത്രയും തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതൊന്ന് മാർക്ക് ചെയ്യുക. ഇനി ചെസ്റ്റ് റൗണ്ട് 6.5 പ്ലസ് 1 ഇഞ്ച് സീം അലൗൻസ് ആണ് എടുത്തേക്കുന്നത്. ഇനി ഒരു 2 ഇഞ്ച് മേലെ അടയാളപ്പെടുത്തണം. കോട്ട് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 ഇഞ്ച് അടയാളപ്പെടുത്തുന്നത്. ഇത് വേസ്റ്റ് റൗണ്ട് നമ്മൾ 6.5 അടയാളപ്പെടുത്തണം വർക്ക് ചെയ്യാതിൽ. ഇനി ഒന്ന് ജോയിൻ കണക്ട് ചെയ്ത് കൊടുക്കാം. 2 ഇഞ്ച് എക്സ്ട്രാ ഒന്നും കൂടി അടയാളപ്പെടുത്തണം. ഇനി നമുക്കതൊന്ന് ആ ഷേപ്പിലേക്ക് വരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കാം. ഇനി നെക്ക് ലെങ്ത് 5 ആണ് ഇവിടെ എടുത്തേക്കുന്നത്, 5 ഇഞ്ച്. അതൊന്ന് വി ഷേപ്പിൽ, വി റൗണ്ട് ഷേപ്പിലാണ് ഒരു ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഷോൾഡർ സ്ലോപ്പ് 1 ഇഞ്ച് എടുത്തിട്ടുണ്ട്, 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി നമ്മുടെ ആം ഹോൾ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കണം. ഫ്രണ്ടിലെ ആം ഹോൾ ഞാനൊന്ന് കുഴിച്ച് വെട്ടാനുള്ള ഭാഗത്തിന് ഇട്ടിട്ടുണ്ട്, അതിപ്പോൾ വെട്ടുന്നില്ല. ഇനി അതൊക്കെ ബാക്ക് പാർട്ടിന് വേണ്ടിയിട്ടാണ് അടുത്തത്. ഒരു 2 ഇഞ്ച് മുകളിൽ അടയാളപ്പെടുത്തണം, അത് നമുക്ക് ഷോൾഡറിൻ്റെ സ്ലോപ്പ് വരുന്നതാണ്. ഇനി ആ ഫ്രണ്ട് പീസ് പോലെ തന്നെ നമുക്ക് അടയാളപ്പെടുത്താം. ഫ്രണ്ട് പീസ് വെച്ചിട്ട് തന്നെ അടയാളപ്പെടുത്താം, എല്ലാ പോയിൻറ്റ്സും അടയാളപ്പെടുത്താം. മാർക്ക് ചെയ്ത് ഇനി ഈ വീഡിയോയിൽ കാണുന്ന പോലെ മാർക്ക് ചെയ്യുക. ഷോൾഡർ മാർക്ക് ചെയ്യുക. നെക്ക് ബാക്ക് നെക്ക് വിട്ട് ലെങ്ത് 1 ഇഞ്ചാണ്, 1 or 1.5 എടുക്കുക. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പാറ്റേൺ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്രണ്ടിലത്തെ ആം ഹോൾ ഒന്ന് കുഴിച്ച് ചെറുതായിട്ടൊന്ന് കുഴിച്ച് വെട്ടാം. ഇനി ഇത് ഈ പാറ്റേൺ നമ്മുടെ തുണി 4 ഫോൾഡ് ആയിട്ടാണ് ഞാൻ മടക്കിയേക്കുന്നത്. ലൈനിങ് ഉൾപ്പെടെ ഈ തുണിയിൽ നിന്നാണ് ഞാൻ എടുത്തേക്കുന്നത്, ഒന്നും കൂടി മടക്കണത്. ഫ്രണ്ട് പീസാണ് ആദ്യം കട്ട് ചെയ്യാൻ പോണത്. ഫ്രണ്ട് പീസ് നമുക്കത് പാറ്റേൺ ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് കട്ട് ചെയ്യുക കറക്റ്റായിട്ട്. ഇങ്ങനെ പാറ്റേൺ വെട്ടണോണ്ട് നമുക്ക് തുണി ഒരുപാട് വേസ്റ്റ് ആവാതെ നമുക്ക് കറക്റ്റായിട്ട് കുറേ വേസ്റ്റ് പോവാതെ നമുക്ക് കിട്ടും തുണിയൊക്കെ. അപ്പോൾ ഫ്രണ്ട് അതേപോലെ കട്ട് ചെയ്ത്, അതേപോലെ ബാക്കും ബാക്ക് പീസും ഞാൻ അങ്ങനെ കട്ട് ചെയ്യല്. ബാക്കും ഇതേപോലെ 2 പീസ് വെച്ച് വേണം ഫോൾഡ് ചെയ്ത്, പിന്നെയും ഫോൾഡ് ചെയ്ത് ഞാൻ ഈ തുണി വീഡിയോയിൽ കാണിക്കുന്ന പോലെ നിങ്ങൾ ചെയ്യുക. അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതാണ് ഇങ്ങനെ 4 പീസ്, ഫ്രണ്ട് 4 പീസ് കിട്ടും, ബാക്കും 4 പീസ് വെച്ച്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.